ഒരു മണിക്കൂറായിട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശാന്തമായിട്ട് ഈ രീതിയിൽ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നല്ല തണുപ്പായിട്ടുണ്ട്, ഇടിയും ബഹളങ്ങളൊന്നുമില്ല, അതേപോലെ തന്നെ കാറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഇതിന് ശാന്തമായിട്ട് പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി ക്യാമ്പൊക്കെ ചെയ്തിട്ട് ഈ രീതിയിലൊക്കെ മഴയൊക്കെ കണ്ട് ഇന്ന് നമ്മളിവിടെ ഓപ്പണായിട്ട് നല്ല ഈ തട്ടുമേലൊക്കെ കിടന്നുറങ്ങിയിട്ട് നമുക്ക് നല്ല രാത്രിയിലോട്ട് നമ്മൾക്ക് നെയ്ച്ചോറും ചെറിയൊരു ഇറച്ചിക്കറിയും ഉണ്ടാക്കി കഴിക്കാം. അതും കഴിച്ചിട്ട് നമ്മൾക്ക് ഒരു അടിപൊളി ഉറപ്പും പാസ്സാക്കി നാളെ രാവിലെ തിരിച്ചു പോകാം. ഇടിവിട്ട് പോകും ഇല്ല അല്ലേ, ഇടി മുഴക്കം മാത്രമേ ഉള്ളൂ. ഈ ഒരു സെറ്റപ്പ് ഏകദേശം ഒരു മാസമായി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്യാമ്പ് ചെയ്ത് പിന്നെ ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. വേറെ വീഡിയോസ് ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല, ഇങ്ങോട്ട് വന്നതുമില്ല. അപ്പോഴിന്ന് നമ്മളിവിടെയാണ് ക്യാമ്പ് ചെയ്യുന്നത്. സംഭവങ്ങളൊക്കെ കുഴപ്പങ്ങളൊന്നുമില്ല, ചേതലൊന്നും കയറിയിട്ടൊന്നുമില്ല, നല്ല ബലമൊക്കെ ഉണ്ട്. നമ്മൾക്ക് ഈ പലകഷ്ണമൊക്കെ പലകയില്ല, ഇത് പനയുടെ പീസാണ്. പനയുടെ പീസൊക്കെ നിരത്തി വെച്ചതിന് ശേഷം നമുക്കിവിടെ ടാർപ്പറ്റൻറ്റ് വലിച്ചു കെട്ടാം. നല്ല മഴ വരൂ എന്നാണ് തോന്നുന്നത്. അതിനു മുമ്പ് നമുക്ക് ടാർപ്പറ്റൻറ്റ് കെട്ടാൻ വേണ്ടി നോക്കാം. നമ്മുടെ സെറ്റപ്പ് എല്ലാം കംപ്ലീറ്റായി. നല്ല രീതിയിൽ ഇടിയും മുഴങ്ങുന്നുണ്ട്, മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്. ടാർപ്പറ്റൻ്റെ നല്ല രീതിയിൽ അങ്ങ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. കുറച്ച് താഴ്ത്തിയാണ് കെട്ടിയിരിക്കുന്നത്. നല്ല ശക്തമായിട്ടുള്ള മഴ വരുവാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഭാഗം നനയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നല്ല രീതിയിൽ താഴ്ത്തി നമ്മുടെ ടാർപ്പറ്റൻ്റെ കെട്ടിയിരിക്കുന്നത്. സമയം 4 മണിയായതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് നല്ല ഇരുട്ടായി. അതേപോലെ തന്നെ മഴയും വരാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറിയ രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഇടി മുഴങ്ങുന്ന കേൾക്കുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു യമണ്ടൻ പനയാണ് നിൽക്കുന്നത്, പനമരം. ഇടിയങ്ങാനും വിട്ടുകൊണ്ട് പണി കിട്ടും. നമുക്കുള്ള മഴ വരുന്നുണ്ട്, ഇതാ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് മഴ. ഇടിവെട്ടോ, ഇടിവെട്ടലോ ഇല്ലാന്നാ തോന്നുന്നത്. നല്ല മുഴക്കമാണ്, ഇടിമുഴക്കമാണ്. ഇടിവെട്ടലുണ്ടെങ്കിൽ ലൈറ്റ് കണ്ടേനെ, ലൈറ്റായിട്ട് വരുന്നില്ല, നല്ല ഇടി മുഴക്കമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഈ സീസണിലൊക്കെ നിങ്ങൾ ക്യാമ്പ് ചെയ്യാൻ മലമുകളിലോട്ടൊക്കെ പോകുമ്പോൾ ക്യാമ്പ് ചെയ്യാനല്ല, വെറുതെ പോകുകയാണെങ്കിലും ശ്രദ്ധിക്കുക, ഇടിവെട്ടലൊക്കെ ഏറ്റേക്കാം. അത് കാരണം വളരെ ശ്രദ്ധിച്ചിൽ വേണം ഇങ്ങനെയുള്ള സമയങ്ങൾ പുറത്തോട്ട് പോകാൻ വേണ്ടി. സാധാരണ 4 മണിക്കൊക്കെ നല്ല ലൈറ്റുള്ള സമയമാണ്, നല്ല ഇരുട്ടായി. ഇപ്പം തുടക്കത്തിൽ നല്ല രീതിയിലൊരു കാറ്റും ബഹളമായിട്ട് വന്നതാണ്, ചിലപ്പോൾ മഴ പെയ്യത്തില്ല, ഈ കാറ്റിൻ്റെ കൂടെയൊക്കെ അങ്ങ് പോകും. ചെറിയ ശാന്തമായിട്ടൊരു മഴ കിട്ടുമായിരുന്നേ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു.
മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുക, ശക്തിയില്ല, തീരെ ശക്തി കുറവുമില്ല, ഇങ്ങനെ ചാറ്റമഴ പോലെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾക്ക് കുറച്ച് ഇരുട്ടായിട്ട് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ രീതിയിൽ നേരം വെളുക്കോളം പെയ്തുകൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. മഴ നല്ല രീതിയിൽ, മഴ മൊത്തമായിട്ട് നിൽക്കുന്നില്ല, ഇനിയും ചാറ്റമഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, നമുക്ക് ഇരുട്ടായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഒരു 2-3 മണിക്കൂർ മഴ ചെറിയ രീതിയിൽ അങ്ങ് പെയ്യുമായിരുന്നു, ശക്തിയൊന്നും ഇല്ലാണ്ട്. ഇപ്പം നല്ല രീതിയിൽ ഇരുട്ടായിട്ടുണ്ട്. നമ്മൾക്ക് ഇനി കുക്ക് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം. ആ നെയ്ച്ചോറ് വയ്ക്കാനുള്ള അരി ഞാൻ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം. ഇത് 10 രൂപയുടെ ഗീ ആണ്, ചെറുത്. നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കൊണ്ടു നടക്കാൻ ഈസി ആയിരിക്കും. ഇത്രയും പരിപാടിയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മുടെ അരി പെട്ടെന്ന് വേകുന്നതാണ് കേട്ടോ, ഏകദേശം ഒരു 5 മിനിറ്റ് മതി, അതിൻ്റെ ഉള്ളിൽ തന്നെ അത് വേകും. അപ്പോൾ ഇനി രാത്രി മഴയുണ്ടെന്നാണ് തോന്നുന്നത്, ഒരു ഇടിമുഴക്കവും ഇടിമിന്നലൊക്കെ കാണുന്നുണ്ട്. ചെറിയൊരു മഴ പെയ്താൽ കൊള്ളാം. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല പോർക്കാണ്. കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കുക്ക് ചെയ്തത് ഞാനൊരു ഡബ്ബിയിലാക്കി കൊണ്ടുവന്നതാണ്. പോർക്കും നെയ്ച്ചോറും അടിപൊളിയായിരിക്കും. കുറച്ച് പെപ്പറും മുളകുപൊടി ആഡ് ചെയ്യുക. നമ്മുടെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്, പോർക്കും റെഡി ആയിട്ടുണ്ട്. രാത്രി മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്, നല്ല ഇടിമുഴക്ക് ആ സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്. നമ്മൾക്ക് എന്തായാലും ഇനി കഴിക്കാനുള്ള പരിപാടി നോക്കാം. നമ്മുടെ നെയ്ച്ചോറ് സംഭവം കൊള്ളാം കേട്ടോ, നല്ല കോമ്പിനേഷനാണ്. നല്ല കോമ്പിനേഷനാണ് കേട്ടോ, നെയ്ച്ചോറും പോർക്കും. ഇത് അങ്കമാലി സ്റ്റൈലല്ല, ഇത് നമ്മൾ സാധാരണ വയ്ക്കുന്ന പോലെയാണ്. അങ്കമാലി സ്റ്റൈൽ തന്നെ കൂർക്കിട്ട് വയ്ക്കുമല്ലേ. നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം.
ആദ്യം കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ചൂടോടെ നമ്മുടെ നെയ്ച്ചോറും പോർക്കും കഴിച്ചപ്പോഴേക്കും ആവിക്കുന്നു. ഇനി നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി നോക്കാം. പുറത്തൊക്കെ നനഞ്ഞ് കിടക്കുന്നു, നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. സമയം 7 മണി, മഴയാണോ? ചെറിയൊരു വെള്ളം വീഴുന്ന ഒച്ചയെല്ലാം കേൾക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. നല്ല മൂടലാണ് കേട്ടോ, നല്ല മഞ്ഞാ. പുറകിലേക്ക് കാണുന്നൊക്കെ മഞ്ഞിറങ്ങി കിടക്കുന്നതാണ്. എന്തായാലും നമുക്ക് 2 മണിക്കൂറും കൂടെ ഉറങ്ങിയിട്ട് 9 വരെയാകുമ്പോൾ പോവാം. അപ്പോഴും നമ്മൾക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.